സ്നാനത്തിനും ദാനത്തിനും ശ്രേഷ്ഠമായ മഹത്തായ ഫലങ്ങൾ നൽകുന്ന മാസമാണ് മകരമാസം. തീർത്ഥസ്നാനത്തിനേക്കാൾ പുണ്യമാണ് പരമപദം നൽകുന്ന മാഘമാസത്തിലെ സ്നാനം. മാഘമാസത്തിൽ വരുന്ന രണ്ട് ഏകാദശികളും പൗർണമിയും അതിവിശിഷ്ടമാണ്. മഹാപാതകങ്ങൾ പോലും നശിപ്പിക്കുന്നവയാണ്. കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഷഡ്തില ഏകാദശി. ജനുവരി 18 ബുധനാഴ്ചയാണ് ഷഡ്തില ഏകാദശി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഷഡ് തില എള്ള് ആറ്. ആറ് വ്യത്യസ്ത രീതിയിൽ എള്ള് ഉപയോഗിച്ച് ശംഖുചക്ര ഗദാധാരിയായ ഭഗവാനെ പൂജിക്കേണ്ടതാണ്. മകരമാസത്തിൽ എള്ള് ചേർത്ത വെള്ളത്തിൽ സ്നാനം ചെയ്യുന്നതും എള്ളും പഞ്ചസാരയും നിത്യവും ദാനം ചെയ്യുന്നതും എള്ള് ചേർത്ത വിഭവങ്ങൾ ഭക്ഷിക്കുന്നതും ശ്രേഷ്ഠമായി കണക്കാക്കുന്നു. ഏകാദശി ദിനത്തിൽ എള്ള് ചേർത്ത വെള്ളത്തിൽ സ്നാനം ചെയ്ത് എള്ള് കൊണ്ട് ഉത്തർത്തനം, എള്ള് കൊണ്ട് ഹോമം, എള്ള് ദാനം ചെയ്യുക, എള്ള് ഭക്ഷിക്കുക, എള്ള് വിതയ്ക്കുക, ഈ ആറ് കാര്യങ്ങളും ചെയ്താൽ പാപനാശനമാണ് ഫലം. കൂടാതെ ഏകാദശി ദിനത്തിൽ ഭക്തിയോടും ശ്രദ്ധയോടും ശുദ്ധിയോടും കൂടി വ്രതമനുഷ്ഠിക്കുകയും അനന്തരം എള്ള്, വസ്ത്രം, കുടാചെരിപ്പ്, ദാനം, അന്നം എന്നിവ അവരവരുടെ സ്ഥിതി അനുസരിച്ച് ദാനം ചെയ്യുകയും ചെയ്താൽ സകല പാപങ്ങളും ദുഃഖദുരിതങ്ങളും നീങ്ങി സർവ ഐശ്വര്യത്തോടുകൂടി ഉള്ള ഒരു ജീവിതം ഈ ജന്മത്തിൽ മാത്രമല്ല വരും ജന്മങ്ങളിലും ഉണ്ടാകുമെന്നാണ്. ഇഹത്തിലെ സുഖങ്ങളെല്ലാം അനുഭവിച്ച് പരത്തിൽ മോക്ഷപ്രാപ്തി നൽകുന്ന വ്രതമാണ് ഏകാദശി വ്രതം. കോടി പുണ്യങ്ങൾ നൽകുന്ന ഈ മകരമാസത്തിലെ ഏകാദശി ദിവസം തിലദാനം ചെയ്യുന്നത് ഒന്നുകൊണ്ട് മാത്രം തന്നെ അനായാസേന ജന്മജന്മാന്തരങ്ങളായി നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന പാപങ്ങളിൽ നിന്നെല്ലാം മുക്തനാകാൻ സാധിക്കുമെന്നാണ്. എല്ലാവർക്കും അറിയാം, 3 ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ദശമി, ഏകാദശി, ദ്വാദശി. ദശമിയിലും ദ്വാദശിയിലും ഒരിക്കൽ ഊണെടുത്ത് ഏകാദശി ദിനത്തിൽ പൂർണ്ണമായി ഉപവസിക്കുന്നതാണ് വ്രതരീതി. സർവ ദുഃഖ ദുരിതങ്ങളും മഹാപാതകങ്ങളായ ബ്രഹ്മഹത്യ, മദ്യപാനം, കളവ് എന്നിവയെല്ലാം നശിപ്പിക്കുന്ന വ്രതമാണ് ദ്വാദശി വ്രതം. ഇപ്രാവശ്യത്തെ ദ്വാദശി വ്രതം തിലദ്വാദശി എന്നാണ് അറിയപ്പെടുക. കൂടാതെ അന്നേ ദിനം പ്രദോഷം കൂടിയാണ്. സർവദോഷങ്ങളും തീർക്കുന്ന വ്രതമാണ് പ്രദോഷം. തിലദ്വാദശി ദിനത്തിലും എള്ള് കൊണ്ടുള്ള 6 കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണമെന്നാണ്. തിലസ്നാനം ചെയ്യുക, പിതൃദോഷങ്ങൾ മാറാനായി തിലഹോമം, തിലനൈവേദ്യം, എള്ളുതിരിയൊക്കെ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. തിലദ്വാദശി വ്രതം 6 തവണ നിഷ്ഠയോടുകൂടി ഉപവാസത്തോടുകൂടി അനുഷ്ഠിക്കുന്നവരാരോ അവർ തൻ്റെ കുലത്തോടുകൂടി സ്വർഗം പ്രാപിക്കുമെന്നാണ് അഗ്നിദേവൻ പുരാണത്തിൽ പറയുന്നത്. ഏകാദശി അല്ലെങ്കിൽ ദ്വാദശി ദിനത്തിൽ ആരോഗ്യരക്ഷയ്ക്കായി വസ്ത്രം ദാനം ചെയ്യുന്നതും വളരെ ഉത്തമം. ഈ ജന്മത്തിൽ മാത്രമല്ല വരും ജന്മങ്ങളിലും നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കാൻ അതുവഴി സാധിക്കും. ദാരിദ്ര്യമോ കഷ്ടപ്പാടോ ദൗർഭാഗ്യമോ ഷഡ്തില വ്രതം നോറ്റവരെ ഒരിക്കലും ബാധിക്കില്ല. ഏകാദശിയിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഹരിവാസര സമയം. ബ്രഹ്മഹത്യാദി പോലുള്ള മഹാപാതകങ്ങൾ പോലും ഹരിവാസരം ആചരിച്ചാൽ നശിക്കുമെന്നാണ്. പുഷ്കരം, ഗയ, പ്രയാഗ, കുരുക്ഷേത്രം, സരസ്വതി, ഗംഗ, യമുന തുടങ്ങിയ നദികളിലോ ഹോമമോ ദാനമോ ഒന്നും തന്നെ ഹരിവാസരം പോലെയുള്ള പാപനാശനത്തിന് പകരമാകുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭൂമിദാനവും ഹരിവാസരവും കൂടി തട്ടിച്ചു നോക്കിയാൽ ഹരിവാസരത്തിനാണ് അത്രയും മുൻതൂക്കം വരിക. ജനുവരി 17 ദശമി ദിനത്തിൽ ഒരിക്കൽ ഊണെടുത്ത് ജനുവരി 18 ഏകാദശി ദിനത്തിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉപവാസമനുഷ്ഠിച്ചോ പഴങ്ങൾ മാത്രം ഭക്ഷിച്ചോ അല്ലെങ്കിൽ തുളസി തീർത്ഥം മാത്രം കുടിച്ചോ വ്രതമനുഷ്ഠിച്ച് ജനുവരി 19 രാവിലെ 6:56 9:14 ഇടയിലുള്ള സമയത്ത് തീർത്ഥജലം കുടിച്ച് പാരണ വീട്ടി ഉപവാസ വ്രതം അവസാനിപ്പിക്കാം. അന്നേ ദിനം ഒരിക്കൽ ഊണോടുകൂടി 3 ദിവസത്തെ ഏകാദശി വ്രതവും അവസാനിപ്പിക്കാം. പാരണ വീട്ടുന്ന സമയം പ്രാദേശിക സമയത്തിനനുസരിച്ച് വ്യത്യാസമുണ്ടാവാം. ഹരിവാസര പുണ്യം നേടാൻ കഴിയുന്നതും ആ സമയത്ത്
ഭക്ഷണമോ വെള്ളമോ സംസാരവും എല്ലാം ഒഴിവാക്കി അഖണ്ഡനാമം ചെയ്യുന്നത് ഇരട്ടി ഫലം നൽകും. കാരണം ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിലുണ്ടാകുന്ന സമയമാണ് ഹരിവാസര സമയമായി അറിയപ്പെടുന്നത്. ഏകാദശി ദിനത്തിൽ തുളസി പൂജ ചെയ്യുന്നതും തുളസി സ്തവം ജപിക്കുന്നതും ശ്രേഷ്ഠമായ ഫലം നൽകും. ഏകാദശി വ്രത മാഹാത്മ്യ കഥ എന്ന് പറയുന്നത് കഠിന വ്രതനിഷ്ഠയോടെയും ബ്രഹ്മചാര്യ പ്രഭാവത്തോടെയും തപസ്സിയായി മാറിയ ഒരു ബ്രാഹ്മണ സ്ത്രീ ഉടലോടുകൂടി മനുഷ്യ സ്ത്രീ ആയിട്ട് തന്നെ അവസാനം സ്വർഗത്തിലെത്തുന്നു. മനോഹരമായ ഒരു വീടും താമസിക്കാൻ ലഭിക്കുന്നു. പക്ഷേ ആ വീട് ശൂന്യമായിരുന്നു. അതിനകത്ത് ഭക്ഷ്യയോഗ്യമായതുപോലും ഒന്നും ഉണ്ടായില്ല. കാരണം അന്വേഷിക്കുമ്പോഴാണ് തൻ്റെ പിശുക്കാണ് ഇതിന് കാരണം എന്ന് മനസ്സിലാക്കുന്നത്. അവസാനം ഭഗവാന്റെ ഉപദേശപ്രകാരം ദേവസ്ത്രീയിൽ നിന്നും ഷഡ്തില ഏകാദശി വ്രതപുണ്യം സ്വീകരിച്ച് അങ്ങനെ ആ ഷഡ്തില പ്രഭാവത്തോടെ ആ വീട്ടിൽ ധനധാന്യങ്ങളും വസ്ത്രങ്ങളും സ്വർണ്ണരത്നാഭരണങ്ങളുമെല്ലാം നിറയുന്നു എന്നതാണ് കഥയായി ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവർക്കും ഷഡ്തില ഏകാദശി വ്രതം അനുഷ്ഠിക്കാനും മകരമാസത്തിൽ വരുന്ന കോടി പുണ്യങ്ങൾ നൽകുന്ന മകരമാസത്തിൽ വരുന്ന ഷഡ്തില ഏകാദശി വ്രതം നോറ്റ് സർവ ഐശ്വര്യങ്ങളും നേടാൻ സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.